പിഐ അംഗം പ്രസിഡന്റ് പദവിയിലെത്തിയത് പുതിയ മുന്നേറ്റത്തിന്റെ തുടക്കമാണെന്നും അത്തരത്തിലേക്കുള്ള വലിയ മാറ്റത്തിലേക്ക് കേരളം വഴിമാറിക്കൊണ്ടിരിക്കുകയാണെന്നും കെ കെ രമ എംഎൽഎ പറഞ്ഞു. മാവൂരിൽ പ്രസിഡന്റ് പദവി ലഭിച്ച ആർ എം പി ഐയുടെ ടി രഞ്ജിത്തിന് മാവൂരിൽ നൽകിയ സ്വീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ജനാധിപത്യ മതേതര കക്ഷികളുടെ ഐക്യം കാലഘട്ടം ആവശ്യപ്പെടുന്ന കാര്യമാണ്. എല്ലാറ്റിനെയും ഫാസിസ്റ്റ് ഭീകരത വിഴുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ അതിന്റെ എല്ലാ അർത്ഥത്തിലും നാടിനെ ഐക്യത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നാടിന്റെ ഐക്യത്തിനും നാടിന്റെ മുന്നേറ്റത്തിനും വളർച്ചയ്ക്കും സുഖകരമായ ജീവിതത്തിനും മതേതര ശക്തികളുടെ ഐക്യം അനിവാര്യമാണെന്നും കെ കെ രമ വ്യക്തമാക്കി. സിപിഎമ്മിന്റെ ഒരു ശക്തി കേന്ദ്രമായി കാലാകാലങ്ങളായി അവര് ജയിച്ചു പോന്ന ഒരു സ്ഥലത്ത് നിന്ന് ആർഎംപിയുടെ സ്ഥാനാർത്ഥിയായി യു ഡി എഫിൻ്റെ പിന്തുണയോടെ രഞ്ജിത്ത് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ചുമതലയേൽക്കുകയാണ്. ഒരു പുതിയ മുന്നേറ്റത്തിന് കൂടി തുടക്കമാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നാടിപ്പോൾ അത്തരത്തിലുള്ള വലിയ മാറ്റത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളുടെ ഒരു വലിയ ഐക്യം കാലഘട്ടം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല രീതിയിലുള്ള ദുഷ്പ്രചാരണത്തിലൂടെ അത്തരം ശക്തികൾ ഇങ്ങനെയുള്ള മുന്നേറ്റങ്ങളെ തടഞ്ഞു നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ഒരു ശക്തി മാത്രമേ പാടുള്ളൂ എന്നും ആ ശക്തിക്ക് മാത്രമേ നാടിനെ മുന്നോട്ട് നയിക്കാനാകൂ എന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമായുള്ള ഭരണം ഇത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കാനുള്ള വളരെ തന്ത്രപരമായ നീക്കങ്ങൾ നമുക്ക് ചുറ്റും കാണുന്നുണ്ട്. ഭൂരിപക്ഷം ഉപയോഗിച്ച് തങ്ങൾക്ക് എന്തും നടത്താമെന്നും അതിന് നിങ്ങൾ കീഴ്പ്പെടണമെന്നും ഉള്ള കാഴ്ചകളാണ് ഓരോ വിഷയത്തിലും ഉള്ളതെന്നും അവർ പറഞ്ഞു. കാഴ്ച നമുക്ക് ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ കൊണ്ട് ആ ശക്തികൾ ഇതുപോലെയുള്ള മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ള പാഴ്ശ്രമങ്ങൾ വലിയ തോതിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയിൽ നിന്ന് നമ്മൾ കാണുകയാണ്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലായാലും കേരളത്തിന്റെ രാഷ്ട്രീയത്തിലായാലും ഏതൊരു ഒറ്റ ശക്തി മാത്രമേ ഉണ്ടാകാവൂ, ആ ശക്തിക്ക് മാത്രമേ നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കാൻ കഴിയുള്ളൂ എന്ന ധാർഷ്ട്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഭരണം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ എതിർ ശബ്ദങ്ങളെയും നിശബ്ദമാക്കാനുള്ള വളരെ തന്ത്രപരമായ നീക്കങ്ങൾ. ചോരയും നീരും കൊടുത്തുണ്ടാക്കിയ പ്രസ്ഥാനത്തെ ഇന്ന് ആരുടെ കൈകളിലേക്കാണ് രാഷ്ട്രീയ പാർട്ടി എത്തിച്ചിരിക്കുന്നത്? സമീപകാല സംഭവ വികാസങ്ങൾ പരിശോധിച്ചാൽ മതിയെന്നും സ്വന്തം പാർട്ടിയുടെ ആസ്ഥാന മന്ദിരത്തിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞിട്ട് അവരെ പിടികൂടണമെന്ന് കേരളത്തിലെ പ്രതിപക്ഷം ശബ്ദമുയർത്തേണ്ട ഗതികേട്ടിലേക്ക് ഈ പാർട്ടിയെ എത്തിച്ചത് ആരാണെന്നും കെ കെ രമ എംഎൽഎ ചോദിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമുക്കറിയാം പാർലമെന്റിൽ അവിടെ മോദിക്കെതിരെ മറ്റൊരു ശബ്ദമുണ്ടാകരുത്. മോദിയാണ് ഏറ്റവും വലിയ ശക്തി. മോദിയെ അനുകൂലിച്ച് സംസാരിച്ചു കൊള്ളുക, മോദിക്ക് വേണ്ടി സംസാരിച്ചു കൊള്ളുക. അതുകൊണ്ട് മോദിക്ക് വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി വാക്കുകൾ പോലും ഏതാണ് ഉപയോഗിക്കേണ്ടത് എന്ന ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുകയാണ്. ഇന്നതേ നിങ്ങൾ സംസാരിക്കാവൂ, ഇന്നതേ നിങ്ങൾ പറയാവൂ, ഇന്ന ഭക്ഷണമേ നിങ്ങൾ കഴിക്കാവൂ, ഇന്ന വസ്ത്രമേ നിങ്ങൾ ധരിക്കാവൂ എന്ന ദാർഷ്ട്യവും തിട്ടൂരവും നടപ്പാക്കി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച പുതിയ തന്ത്രങ്ങളിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും ജാഗ്രതയോടുകൂടി ഭയത്തോടുകൂടി ഇരിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്. ഇതിനെതിരെ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കേണ്ട ഒരു സമയം കൂടിയാണ് നമ്മുടെ മുന്നിലുള്ളത്. മാവൂർ പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ ഇസ്മായിൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഡി സി സി സെക്രട്ടറി ദിനേശ് പെരുമണ്ണ മുഖ്യപ്രഭാഷണം നടത്തി. ആർ എം പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ വേണു, കുന്നമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ബാബു നെല്ലുള്ളി, അഡ്വക്കേറ്റ് പി കുമാരൻകുട്ടി, പി കെ ഷറഫുദ്ദീൻ, വി എസ് രഞ്ജിത്ത്, വിമല ടീച്ചർ, പുലപ്പാടി ഉമർ മാസ്റ്റർ, പി ഭാസ്കരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ മാവൂർ അങ്ങാടിയിൽ നിരവധി പേർ അണിനിരന്ന സ്വീകരണ റാലി. ജയ കേരളം കവിവാദികൾ.
യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രിയതമയായ